Hello friends, passionate cookers like all of us welcome. Today I am going to green peas sundala. Nice kurma recipe. My turn. But we got time. The time is not kurma. This kurma is only for breakfast. All the things we are doing. Nice curry. But we got the end. We are going to cook it. Time is discussion and display. ഇത് അര കപ്പ് ഗ്രീൻ പീസ് ഞാൻ 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇത് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് ഇത് വേഗം വെക്കാം Green color में green peas वेगम बंद गटन्ना आना, अन्नाई टक उधर तो लोंडा, रंड विस्ले बन्ना वादी, कूट दले विस्ले बन्दे इंजले तो बंदे ओढ़न यंगो पो, नमके रंड विस्ले बैरेन्दो दारे बैठिया। इन नमके नम्बर green peas का बंदे टुण्डे रंड विस्ले बन्दे यंग माची वेच्चे टुण्डे, ഞാൻ ഇപ്പോ വെളിച്ചെണ്ണ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നാടൻ സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുത്തത് കടുക് ഒന്ന് പൊട്ടട്ടെ ഗ്യാസ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇതൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉള്ളിയാണ് അപ്പോൾ ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അത് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് മുറിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വരണം അപ്പോൾ നമുക്കതിനെ പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഗ്രീൻ പീസിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം ഉപ്പ് ചേർക്കുമ്പം അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് നമ്മുടെ ഉള്ളി ചെറുതായിട്ട് വഴന്നു വന്നിട്ട് രണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇത്രയൊന്നും പോരെ നന്നായിട്ട് വഴന്നു വരണം എങ്കിലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരണം എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിപ്പോൾ ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അത് നോക്കി എരിവൊക്കെ നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരണം ഇനി നമ്മളിതിലേക്ക് അടുത്തത് ചേർക്കുന്നത് ടൊമാറ്റോ ആണ് അപ്പം ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത ടൊമാറ്റോ ആയിരിക്കണം അപ്പം അത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് മുറിച്ചതാണ് ഞാനിത് ഈ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ കൂടെ ഉടഞ്ഞ് ചേരണം നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം ഗ്യാസ് നന്നായിട്ട് കുറച്ചിട്ട് ഈ ടൊമാറ്റോ ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാനുള്ളത് എടുക്കാം ഇതിപ്പോൾ ഞാൻ കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് നാല് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇടാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കശ്കശും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ Thank you.
നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിൽ ടൊമാറ്റോയൊക്കെ വെന്ത് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ചതാണ് ചേർക്കുന്നത്. തേങ്ങയും ഒരു മൂന്നോ നാല് കാഷ്നട്ടും ഒരു കാൽ ടീസ്പൂൺ കസ്കസും കൂടെയാണ് ഞാൻ ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ അരച്ചതാണ്. നമുക്ക് അത് ഈ അരപ്പ് ഇതിലേക്കിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വെള്ളം ചേർക്കുന്നതിന് മുമ്പ് തേങ്ങയുടെ പേസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇതിലൊന്ന് വഴറ്റിയെടുക്കുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കാഷ്യനട്ടൊക്കെ കുറച്ചും കൂടെ കൂടുതലൊക്കെ ചേർക്കാമെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ ഒരു മൂന്ന് നാലെണ്ണമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നോക്കി ഒത്തിരി വെന്തുടയാതെ പാകത്തിനാണ് വെന്തിരിക്കുന്നത്. ഇത്രയും മതി. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കറി ഏത് പാകത്തിന് വേണമെന്നതനുസരിച്ച് അതിന് വെള്ളം ചേർക്കണം. പിന്നെ വെള്ളം ചേർക്കുമ്പം പച്ചവെള്ളം എടുത്തൊഴിക്കരുത്. നമുക്ക് തിളപ്പിച്ച വെള്ളം ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറച്ച് ഗ്രേവി മതിയെങ്കിൽ കറി വെള്ളം ചേർക്കുന്നത് കുറച്ച് ചേർക്കണം. നെറ്റി ലൂസായിട്ടൊക്കെ ആയിരിക്കണമെന്നെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് ഒരുപാട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അരച്ച് വെച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഗ്യാസ് ഒരല്പം കൂട്ടി വയ്ക്കാം. നമ്മുടെ കറി പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കിത് നടച്ചു വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. ഞാൻ നോക്കട്ടെ ഇതിൻ്റെ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന്. ഒരല്പം ഉപ്പ് കുറവുണ്ട്. പിന്നെ ഈ കറി നമ്മൾ ഗ്യാസൊക്കെ നിർത്തി അടച്ചു വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഇത് കുറുകി വരും. അപ്പം അതിനനുസരിച്ച് ചാറൊക്കെ നമ്മൾ പാകത്തിന് വയ്ക്കണം. ഇത് അടച്ച് രണ്ട് മിനിറ്റ് നല്ലപോലെ തിളയ്ക്കട്ടെ. ഇത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പത്തിന് വേണ്ടിയാണ് ഈ കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കറി നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും ബ്രെഡിനും എന്തിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാം. പിന്നെ ചോറിന് മാത്രം ഇത് നല്ല എരിവൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഇത് ചോറിന് മാത്രം അത്ര ചേരില്ല. കാരണം എരിവ് കുറഞ്ഞ ഒരു കറിയാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് ഈ കറി എല്ലാത്തിൻ്റെ കൂടെ ചേരും ഇത്. അപ്പം നമുക്ക് ഗ്യാസിനി ഓഫ് ചെയ്യാം. നല്ല പാകത്തിനായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് അടച്ചു വയ്ക്കാം. നമുക്ക് നമ്മുടെ കറി നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് കുറുമ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്കിത് കൊണ്ടുവച്ച് ഫോട്ടോയൊക്കെ എടുക്കാം. നമ്മുടെ കുറുമയൊക്കെ വളരെ വേഗം തയ്യാറായിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന നല്ലൊരു കുറുമയാണിത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ അമർത്താനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇനിയും ഉള്ള നല്ല റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.